അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ മാത്രമല്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഈ ഒരു കണ്ടന്റ് എനിക്ക് കിട്ടിയത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒന്നാം തീയതിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് ഗൈസ്. അതായത് നമ്മൾ ഒട്ടും എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ അതിഥിയുടെ എൻട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടേ ഞങ്ങളുടെ വീട്ടിൽ വന്ന അതിഥി ആരാന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥി, നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. വല്യമ്മ എന്നെ കൊണ്ടുതന്നത്, വല്യമ്മയുടെ വീട്ടിൽ രാവിലെ തന്നെ വീടിൻ്റെ ബാക്കിൽ കിടന്ന് കിട്ടിയതാണ്. നമ്മുടെ സിൽക്കിയാണെന്ന് വിചാരിച്ചാണ് വല്യമ്മ ഇതിനെടുത്തത്. അപ്പോഴാണ് ഇത് വേറെ ആരോ ആണെന്ന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ എന്നെ കൊണ്ടുവപ്പിച്ചു. ഞാനാണ് ഇവിടുത്തെ പട്ടിപ്രേമി, ഏറ്റവും കൂടുതൽ പട്ടികളോട് ഇഷ്ടം എനിക്കാണ്. അതുകൊണ്ട് തന്നെ പട്ടീനെ അവിടെ നിന്ന് കിട്ടിയാൽ ആദ്യം എനിക്ക് കൊണ്ടുതരും. അങ്ങനെ വല്യമ്മ എന്നെ ഏൽപ്പിച്ചതാണ് ഇയാളെ. ആളുടെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയപ്പോൾ തന്നെ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നിർത്താം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ സിലിക്കിയും പപ്പിയും നല്ല രീതിക്ക് ഇത്രയും നേരമായിട്ടും റൂമിൽ നിന്ന് ഞാൻ ഇറക്കിയിട്ട് പോലും ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടാണ് പെരുമാറണേ. വാലി പിടിച്ച് വലിക്കുക, കടിക്കുക, ഭയങ്കര ഒരു അവർ രണ്ടൊരു സെറ്റായിട്ട് പുറത്തുനിന്ന് വന്നീ. എന്നിട്ട് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് തന്നെ മരുമോളോട് അമ്മായിമ്മയും നാത്തൊരു ചെയ്യില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പപ്പിക്കും സിലിക്കിക്കും. ഭയങ്കരമായിട്ട് പുകച്ച് പുറത്തടിക്കാൻ നോക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി വേണ്ട എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം ഇഷ്യൂസ് ആവും എന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ അഡോപ്ഷന് കൊടുക്കാൻ പോവാണ്. അതായത് ഫ്രീ അഡോപ്ഷന് കൊടുക്കാൻ പോവാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഇതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ആളെ അഡോപ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു കേട്ടോ. അതിനകത്ത് നമ്മുടെ ആദ്യം മെസ്സേജ് അയച്ചത് എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു ഹരിപ്രിയ. സോ ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആൾ കുറച്ച് ദൂരെയാണ്. സോ നമ്മൾ കൊറിയർ വഴിയിട്ട് സ്പീഡ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് ചെയ്ത് കൊടുക്കാം, നമ്മുടെ പപ്പീസിന് പപ്പിക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആളെ നമ്മളിന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആളെ ഒന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, പപ്പിയോ സിലിക്കിയോ വേറെ ആരെങ്കിലും ആണ് നമ്മുടെ കയ്യിലിരിക്കണമെങ്കിൽ ഇതുപോലെ ഇരിക്കുമോ? ഇല്ല, അവർ നമ്മളെ വീഡിയോ എടുക്കാനേ സമ്മതിക്കില്ല, ആ രീതിക്ക് ഇരിക്കുള്ളൂ. പക്ഷേ ആൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീട്ടിലേക്ക് തന്നെ ആൾ പോട്ടെ എന്ന് ആശംസിക്കാമല്ലേ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കൂടി ഫ്രീ അഡോപ്ഷൻ പറയണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ലോങ് ആയി പോയാലോ നിങ്ങളുടെ ദൂരം. അതായത് നമ്മളിപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ദൂരത്തിനേക്കാളും ദൂരെയായി പോയിട്ടുണ്ടെങ്കിലോ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കൂടി അഡോപ്ഷൻ പറയാതെ എനിക്കറിയാവുന്ന കുറച്ച് വാട്സപ്പ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം ഷെയർ ചെയ്തിട്ട് അഡോപ്ഷൻ പറയുന്നത്. അപ്പോൾ ആളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കരമായിട്ട് ചെള്ളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഏതോ പുറത്തെ എവിടെയാണ് കിടന്നിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആണ്. നല്ല രീതിക്ക് ചെള്ളുണ്ട്, പക്ഷേ ഹെയറിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ കാണിച്ചപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ മുട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇത് എന്താ പറയുക, ആൾ തന്നെ മാന്തി പൊടിച്ചതായിരിക്കുള്ളൂ. ഈ ഒരു ചെള്ളിൻ്റെ കടിയൊക്കെ സഹിക്കാൻ പറ്റും. പിന്നെ കാലിൻ്റെ ഈ പോർഷനിലും ആൾക്ക് നഖം വെച്ച് മാന്താൻ പറ്റുന്ന പോർഷനിലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് പെൺകുട്ടിയാണ്, ഫീമെയിലാണ്. ആളെന്താ പറയുക, ഒരു നാടൻ ബ്രീഡാണ്, ഭയങ്കര പാവാണ്. അപ്പം നമുക്ക് ആളെ ഒന്ന് ക്ലീൻ ആക്കുന്ന വീഡിയോ എടുക്കാം, എങ്ങനെയാണ് ചെള്ളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുകയെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത്തിരി ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ മീൻ നമ്മളല്ല പട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ചെള്ളൊക്കെ ജസ്റ്റ് ഒന്ന് പോകും എന്നാണ് വിശ്വാസം. നമ്മുടെ നാടൻ പ്രയോഗമാണ്, നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഷാമ്പൂ ഇട്ട് ആളെ വാഷ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്റെപ്പാ അവളെന്ത് ചെയ്ത് തായ്ത്തിറങ്ങണോ? ചാടല്ലപ്പാ, ചാടെടുത്തിട്ടാ പിടിക്കണോ? ഞാൻ വെളിച്ചെണ്ണ ഫുൾ പുരട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ആള് കുട്ടപ്പനാക്കിണ്ട്. ഇനി നമുക്ക് ഒരു പഴയ ചീപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈരി കൊടുക്കാം. ഇതെനിക്ക് തോന്നിയൊരു ഇതാട്ടോ, അല്ലാണ്ട് ഇത് വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല. കിട്ടുമോ നോക്കാല. അപ്പൊ നമ്മള് ആളെ കുളിപ്പിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പപ്പിയുടെ ഷാമ്പു ആണ് യൂസ് ചെയ്യണേ.
എന്താണ് മൈക്രോക്സൽ നൈട്രജൻ ആൻഡ് ക്ലോറിൻ ഗ്ലൂസൽ ഉള്ള റോമോ അതല്ല. അപ്പോൾ ഈ ഷാംപോൺ യൂസ് ചെയ്യണം. ഞാൻ സിലിക്കിനെയും ഇത് വെച്ച് ഞാൻ കുളിപ്പിക്കാറ് കേട്ടോ. താങ്ക് യു. അപ്പൊ നമുക്ക് ആളെ വാഷ് ചെയ്യാം. ഒരു കാതൽ ഒരു നേശം മീരെ ഉയർ കൂട്ടിൽ ഒരു ശ്വാസം പുതുവാനം പല ദേശം സെൽവോമേ അൻബേവാ. വീഡിയോ ഇവിടെ എന്തായിരിക്കാണ്? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്രയാണ് ക്ലീനിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആള് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ആള് കുളിക്കാൻ നേരത്ത് ഭയങ്കര ഒച്ചെടുക്കുന്നുണ്ടായിരുന്നു, കാരണം കഴുത്ത് പൊട്ടിയിരിക്കുകയാണ്, തന്നെ മാന്തി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആദ്യമായിട്ടായിരിക്കും കുളിക്കുന്നത്, വെള്ളം കാണുന്നത് ആദ്യമായിട്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ കണ്ടു, അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുണ്ട്. ആളുടെ വയറൊക്കെ വെളുത്തു, പിന്നെ ആ മുറിവിൻ്റെ പാടുകളും കാര്യങ്ങളാണ് ഉള്ളത്. അത് മാറിക്കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്, ചെവിയൊക്കെ ഓക്കെയായി, ചെവിയൊക്കെ വെളുത്തു, സുന്ദരകുട്ടപ്പിയായി അല്ലേ. ചെള്ളും അത്യാവശ്യം കുറച്ചൊക്കെ പോ, കുറച്ച് മീൻസ് മൊത്തം പോയി എന്ന് പറയില്ല, ഒരു 50% ചെള്ളും പോയി. ഇനി ഒരു 50% കൂടി ഉള്ളൂ, അതൊരു രണ്ട് മൂന്ന് കുളി കൂടി കഴിയുമ്പോഴേക്കും ആ ചെള്ളും കൂടി പോയി, ആൾ ഓക്കെ ആയിക്കോളും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആളുടെ രോമമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. എന്റെ അടുത്ത പോർഷനാണ് കേട്ടോ, എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടും, അതും കൂടി കണ്ടതിന് ശേഷം നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ അഡോപ്റ്റ് ചെയ്താൽ മതിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് താല്പര്യം ഇല്ലാണ്ട് പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ പോയിട്ട് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ നോക്കാതെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആളും പട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ആ ഒരു ദൈത്യമാണ് ഞാൻ കൊടുക്കാൻ പോണത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇവിടെ പാക്ക് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്തടുത്ത സെക്ഷനായിട്ട് അടുത്തടുത്ത സെക്ഷനായിട്ട് ഇടുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ അതിഥി ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ടടിയിലുള്ള ചെമ്പപ്പെട്ടിക്കകത്ത് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇവളുടെ പുതിയ കണ്ടന്റുമായിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം വർഷ ആൻഡ് അവർ ന്യൂ മെമ്പർ ടാറ്റ. ഇഷ്ടായ കൊച്ചിന്? ആ പേരെന്തൊട്ടിടനെക്ക് അങ്കമാലിക്ക് കൊടുത്തുവിടാം. അതെന്താ അങ്കമാലിക്ക് കൊടുക്കണ്ടാത്തെ? അതെന്താ പട്ടിന്ന് തിന്നുന്നവര്? ആര്? ഗലീരവായി കണ്ണ്.